مولاي والنفس شديدا كالطفل ولكن يقول ان تهمه اكن اول ابتيت الانجل ما داب اكن ابتيت الانجل شب على حب الرمائي ملقال بدكان اجره طرفا ابن يبادى جمدانه രണ്ടിലും അകറ്റിയില്ല, മുന്നിലും അകറ്റിയില്ല, മാതാവ് അകറ്റിയില്ല. ആ കുട്ടി പ്രായം കൂടുന്തോറും മുലപ്പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആ കുട്ടിയായി മാറുന്നതാണ്. ഈ കുട്ടിയെ മാതാവ് ഇനി അകറ്റുകയാണെങ്കിലോ കുട്ടി കുട്ടി സ്വയം മകരുവരെന്ന് ചെയ്യുകയാണ്. അതെ, അകറ്റുകയാണെങ്കിൽ സ്വയം മകരുകയും ചെയ്യുന്നതാണ്. ഇതാണ് ശരീരത്തിന്റെ ഉപമ. നിന്റെ ശരീരങ്ങളുടെ ആഗ്രഹങ്ങളെ നീ ഉപേക്ഷിച്ചോ, നിന്റെ കൈകാട് കർത്താവാകലിന് നീ സൂക്ഷിച്ചോ, ശരീരം നിന്റെ കൈകർത്താവ് ആവുകയാണെങ്കിൽ നിന്നെ നശിപ്പിച്ചുകളയും നിന്നെ കൊന്നുകളയും എന്ന് ിയെ സുരച്ച ബഹുമാനപ്പെട്ട ദേശീയ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ശരീരം നമ്മോട് പറയുന്ന കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തെ നാം സ്മരം ചെയ്യുമ്പോൾ നാം നമുക്ക് ബാബുൽ മുജാഹിദീൻ എന്ന കൈച്ചിലോടെ നമുക്ക് പോകാൻ കഴിയും. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ കൈകളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ യുവാക്കൾക്ക് പ്രേമരോഗം പിടികൂടിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോൾ നാടിന്റെ പേര് ചോദിച്ചു, പഞ്ചാരമോല. മനസ്സിലായില്ല എന്നു ഉസ്താദ്, എവിടെ ഒരു ഹൈസ്കൂളുണ്ട്, യുവാക്കൾ ഇവിടുന്ന് പോകൂല. ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തിന്റെ പ്രശ്നമല്ല, പല ജില്ലകളിലും ഇത് സമാനമായ പേരുണ്ട്. കൊല്ലത്ത് പോയപ്പോൾ പഞ്ചാരക്കവലുണ്ട്, കോട്ടയത്ത് പോയപ്പോൾ പഞ്ചാര ജംഗ്ഷനുണ്ട്, കാസർഗോഡ് പോയ കണ്ണൂർ കല്യാശ്ശേരിക്കടുത്ത് പോയപ്പോൾ പഞ്ചാരമൊക്കെ. എല്ലാം കേസ് ഒന്നാണ്. ഇന്ന് പ്രേമരോഗം പിടികൂടിയിരിക്കുകയാണ്. പഠനത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കാമുകിയെ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കുകയാണ്. പേരെന്താണ്? മൊമിനുൽ ഇസ്ലാമാണ് ബാപ്പാന്റെ പേര്. മകന്റെ പേര് ഷെരീഫ് എന്നാണ്, പൂർച്ചയാക്കപ്പെട്ടവൻ എന്നാണ്. മകന് പഠിപ്പിക്കാൻ വിടുന്നത് ലണ്ടനിലേക്കാണ്. ലണ്ടനിൽ വെച്ചിട്ടൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. കോട്ടത്തിൽ ആരോഗ്യശാലയിലെ ഉന്നത നിലവാരത്തിൽ അതിന്റെ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഭാര്യയുടെ ഭർത്താവിന്റെ ഏകമകളാണ്. പേര് ഗായത്രി ദേവി എന്നാണ്. മലയാള മനോരമയിൽ പരസ്യം ചെയ്യുകയാണ്. ഷെരീഫിന്റെ വിവാഹം വധു ഗായത്രി ദേവിയാണ്. എന്റെ കൊന്ന് യുവാക്കളെ, പോരാട്ടം എന്താണ്? അള്ളാഹുവിന്റെ ഹദീസ് വിശുദ്ധ ഖുർആനിലൂടെ അൽബക്കറയിലൂടെ തന്നെ പഠിപ്പിക്കുന്നത്. മുസ്ലിം വളരെയധികം അവിശ്വാസിനിയാണെങ്കിൽ അതാണ് ഉത്തമം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. നമ്മുടെ പെൺകുട്ടികൾക്ക് അവിശ്വാസിയായ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ കെട്ടിച്ചു കൊടുക്കരുത്, ഭർത്താവാക്കരുത്. വിരൂപനായ ഒരു അടിമയാണ്. തന്റെ മകൾക്ക് ഒരു മുസ്ലിമിനെ കൊണ്ട് കിട്ടിയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്നും ഖുർആൻ പറയുകയാണ്. പോരാട്ടം
ഇന്ന് 9:30 ഇന്നലൊക്കെ 9:30 മോട്ടോർ സൈക്കിൾ ചുറ്റി 9:30 10 ഫിറ്റ് ചെയ്യാൻ സമയം ഇല്ല. നിസ്കരിക്കുമ്പോഴും അതെ നെഞ്ഞ് പിടഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പൊ ഏലംകുളത്തുനിന്ന് പ്രാവശ്യം ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുള്ള ഇന്നത് ആലപ്പുഴ ആയിരിക്കും, ഇങ്ങനെ മാറി 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 ആയിരിക്കും. അങ്ങനെ ഇത് ആരൊക്കെ കപ്പ് എടുക്കണം എന്ന് ആദ്യം തീരുമാനിച്ചു കഴിയും. കളിക്കാർക്കൊരു റോളുമില്ല. ഇനി റോളുണ്ടെങ്കിലോ റെഫറിമാര് സ്പെഷ്യൽ വെച്ച് പെനാൾട്ടി വിധിക്കുന്നതാണ്. ചില പെനാൾട്ടി കണ്ടാലും കാണാത്ത മാതിരി വിടുകയാണ്. തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ് ഇത്. ഇത് ഞാൻ പറയുന്നത് ഔദ്യോഗികമാണ്. കാസർഗോഡ് ഒരു വയലിന് പോയി, റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്ക 2:30 നേത്രാവതി വന്നു. ഞാൻ ട്രെയിനിലേക്ക് കയറുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്റെ ബാഗ് വാങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ സക്കീർ. എവിടെ വീട്? അരീക്കോട്. എന്നെ നാട്ടില് മാനുപ്പാന്നാ വിളിക്കാം. എവിടുന്നാ വരുന്നത്? ഗോവയിൽ നിന്ന്. എന്താണ് പണി? പന്തുകളിയാണ് പണി. 6 കളിച്ചാൽ 25 രൂപ കിട്ടുന്ന 6 കളിക്ക് 25 എന്നിട്ട് ഇവൻ ചോദിക്കുക, നിങ്ങൾ പത്രം വായിക്കലുണ്ടോ? കളിയെ സംബന്ധിച്ച് അറിയോ? ആ അറിയും. എന്നാലൊരു ക്ലബിന്റെ പേര് പറയൂ. ഞാൻ പറഞ്ഞു, റിയൽ മാഡ്രിഡ് എന്നുള്ളത്. എന്നാൽ റിയൽ മാഡ്രിഡും വേറെ ടീമും കളിക്കുകയാണെങ്കിൽ ആര് ജയിക്കണമെന്ന് കളിക്കാർ തീരുമാനം, അത് കളിയുടെ പുറത്തുള്ള ആളുകളാണ് തീരുമാനിക്കുക. ഞങ്ങൾ കളിക്കും എന്നേ ഉള്ളൂ, ഞങ്ങൾക്കൊരു റോളും ഇല്ല എന്നാണ്. ഇതിൽ അഡിക്റ്റായിട്ട് നമ്മുടെ യുവസമൂഹം എന്തൊക്കെ ഹലാക്കാണ് കാണിക്കുന്നത്? നിങ്ങള് ഒരു ഉംറക്ക് വേണ്ടി ഒരു പാസ്പോർട്ട് തന്നപ്പോൾ ഫോട്ടോ കണ്ടു, നെയ്മറിന്റെ അതേ മുടിയാണ്. ഞാൻ പറഞ്ഞു, മോനെ വേറൊരു ഫോട്ടോ കൊണ്ടാന്ന. ഇതെന്താ ഈ കോലം വെച്ചിട്ട് വിസ അടിക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മുടെ യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാണ്? പോകും ഉറപ്പല്ലേ? പോകും പോകും. നിങ്ങളുടെ മുൻഗാമികളുടെ ശ്രദ്ധയെ തീർച്ചയായിട്ടും നിങ്ങളെ പിൻപറ്റും. യുവാക്കള് ദേഷ്യപ്പെടരുതട്ടോ. അപ്പൊ യുവാക്കളെ കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരു കാലമാണ്, ഇങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുന്നേറ്റ് പോകരുതട്ടോ, കുറ്റപ്പെടുത്താൻ പറ്റില്ല. മുമ്പ് ഒരാൾക്ക് നേരെ മോട്ടോർ സൈക്കിൾ ചീറി വരും, ഭയങ്കര വരവ്. ഈ വരവ് കണ്ടപ്പോ ഈ പ്രായമുള്ള ആൾക്ക് മനസ്സിലായി, ഇത് ബന്ധം എത്തിക്കെടുക്കും. അപ്പൊ മൂപ്പര് അരിച്ചാലറിഞ്ഞില്ല. അപ്പൊ നേരെ അരിച്ചാല ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി രക്ഷല്ല. അയാൾ പിന്നെ അവിടെ ഗ്യാപ്പുള്ളത് അരിച്ചാലിന്റെ മേലെ കുറച്ച് തലത് അവിടെ നല്ല ചാരി. നേരെ മൂപ്പർക്ക് നേരെ വന്ന് ഇടിച്ചു വീണു. ഈ സാധു പറഞ്ഞു, തെറ്റിന്തിരുത്താണ് അന്തിരുത്തല്ല. അന്റെ വരവ് കാണുമ്പോ ഞാൻ ഈ മരത്തിന്റെ മുകളിൽ കയറേണ്ടതായിരുന്നു. ഒന്നുണ്ടായിട്ട് അപ്പോ ഞാൻ നിങ്ങളെ കുറിച്ചാണെന്ന് ഇവിടുത്തെ യുവാക്കളല്ല, അങ്ങനെയാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കൂലല്ലോ, നല്ല മക്കളാണ് നിങ്ങൾ. അപ്പൊ ദീർഘായസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. പക്ഷേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, 150 മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യയെ നിങ്ങൾ പിൻപറ്റും. ശിബിരന്റെ ശിബിരം ചാണിന് ചാണായിട്ട്, മുഖത്തിന് ഒരുടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചാൽ ലസലത്തുമോ, അവരെ നിങ്ങൾ പിൻപറ്റുന്നതാണ്, ആ മാളത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. ആദ്യ സഹാബാക്കുറാം ചോദിച്ചു, അല്യഹൂദവന്ന സാറ ജീവന്മാരെയും സാറാക്കളെയുമാണോ പിൻപറ്റുക? കാലസനും പിന്നെ ആരെയാണ് പിൻപറ്റുന്നത്? പിൻപറ്റുന്നില്ലേ? വിശാക്കബുകളിൽ, ബാർ ഹോട്ടലുകളിൽ പങ്ക് കാമുകിയുമായി കിടപ്പറ പങ്കിടുന്ന ആളുകളുടെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ട്, സുബ്ഹാനല്ലാഹ്, അതിന്റെ താഴെ അത് വെച്ച ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് ഐക്യദാർഢ്യം നൽകുന്നില്ലേ? യുവാക്കളെ, ചെമ്മനും ചാരിയാൽ ചെമ്മനും മണക്കും,
ചാണകം ചാരിയാൽ ചാണകം മണക്കും. യുവാക്കളെ, നാരായണ പേറിയാൽ പേറിയേനും നാറും. ഇതാണ് കാരണവന്മാർ പറയുന്ന പഴമൊഴി. അതുകൊണ്ട് സജ്ജനങ്ങളുമായിട്ട് സാഹസിക്കുക. ഒരു 33 കാറിനെ അറിയുമോ? ജാഫറിയല്ലാഹുവിനെ പോരാട്ടം നടത്തിയില്ലേ? മുഹത്തത്തിലേക്ക് കുതിച്ചില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ അടുത്തൊരു കത്ത് കൊടുത്തില്ലേ? ഈ കത്തുമായിട്ട് നീ റോമിലേക്ക് പുറപ്പെടണം. ഇർഫൽ ചക്രവർത്തിക്ക് കത്ത് കൊടുക്കണം. വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞില്ലേ? തടഞ്ഞത് ആരാണ്? ഇർഫൽ ചക്രവർത്തിയുടെ ഗവർണർ ഷിറഹബിയിലാണ്. എങ്ങോട്ട് പോകുന്നു? റോമിലേക്ക് പോകുന്നു. എന്തിനു പോകുന്നു? എന്റെ നേതാവിന്റെ സന്ദേശവുമായി പോകുന്നു. എന്നെവിടെയാണ് സന്ദേശമുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ ഗവർണറാണ്. സന്ദേശമെന്ന് നോക്കട്ടെ. കത്ത് വാങ്ങുകയാണ്. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന കത്താണ്. കത്ത് വാങ്ങിയില്ലേ? പിച്ചു ചിന്തിയില്ലേ? ഹാരിസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ തടവിലാക്കിയില്ലേ? കൊലപ്പെടുത്തിയില്ലേ? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാ കിറാമിനോട് പറഞ്ഞില്ലേ, നമ്മുടെ ദൂതൻ നിയമിക്കപ്പെട്ടിട്ടുണ്ട്, അതിന് പകരം ചോദിക്കേണ്ടതുണ്ട്. അലൈക്കും സയ്ദ് ബിനു ഹാരിസ, നിങ്ങളുടെ നായകൻ സയ്ദാണ്. ഫൈനസീബ സയ്ദ്, സയ്ദിന് അപകടം നേരിട്ടാൽ ജഅ്ഫർ ബിനു അബി ത്വാലിബ്, ജഅ്ഫറാണ് നായകനാകേണ്ടത്. ഫൈനസീബ ജഅ്ഫർ, ജഅ്ഫറിനും അപകടം നേരിട്ടാൽ അബ്ദുല്ലാഹി ബിനു റവാഹ, അബ്ദുല്ലാഹി ബിനു റവാഹ നായകനാകേണ്ടതുണ്ട്. ഫൈനസീബ അബ്ദുല്ലാഹി ബിനു റവാഹ, അബ്ദുല്ലാഹി ബിനു റവാഹക്കും അപകടം നേരിട്ടാൽ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആരെങ്കിലും നായകനാകേണ്ടതുണ്ട്, പോരാട്ടം നടത്തേണ്ടതുണ്ട്. നൂർക്കും മനസ്സിലായി സൈദിന് അപകടം നേരിട്ടാൽ മരണരക്ത സാക്ഷിത്വത്തിന്റെ അടയാളമുണ്ട്. ജഅ്ഫറിനും നേരിട്ടാൽ രക്തസാക്ഷിത്വത്തിന്റെ അടയാളമുണ്ട്. അബ്ദുല്ലാഹി ബിനു റവാഹക്കും നേരിട്ടാൽ രക്തസാക്ഷിത്വത്തിന്റെ അടയാളമുണ്ട്. അവർ പിന്തിരിഞ്ഞില്ല. പതരാത്ത പാദത്തോട്, ചിതരാത്ത ചിത്തത്തോട് അവർ മുഖത്തത്തിലേക്ക് പുറപ്പെട്ടില്ലേ? 2.5 ലക്ഷം വരുന്ന റോമാക്കാരുമായിട്ട് 3000 വരുന്ന യുവാക്കൾ പോരാട്ടം നടത്തിയില്ലേ? വിശുദ്ധ ഖുർആനിൽ പേരുള്ള സൈന്യമാകുന്നു, പതാക പിടിക്കുന്നു, പോരാട്ടം നടത്തുന്നു, പതാക പിടിച്ച കൈക്ക് വിട്ടേക്കുന്നു, കൈമെറിഞ്ഞ സമയത്ത് പതാക ഇടതുകൈയിലേക്ക് മാറ്റുന്നു, അവിടെയും വിട്ടേക്കുകയാണ്. പതാക വീഴാൻ സമ്മതിച്ചില്ല. കഷത്തിരുക്കി വെച്ചില്ലേ? കാലുകൾക്ക് വെട്ടേക്കില്ലേ? കമിഴ്ന്നിടില്ലേ? വീടപ്പോഴും ആ പതാക ഉയർത്തിപ്പിടിച്ചില്ലേ? ജൈസറും 33-കാരൻ നായകനായില്ലേ? സ്വർഗമാകുന്ന സന്തോഷമേ, സ്വർഗത്തിലേക്ക് നല്ല നിറയുള്ളതയുന്നതിന്റെ സായോജ്യമേ, സ്വർഗീയ പാരങ്ങൾ കുതിക്കുന്നതിന്റെ, തളിക്കുന്നതിന്റെ, ഭുജിക്കുന്നതിന്റെ ആനന്ദമേ. റോമാക്കാർ റോമാക്കാർ തന്നെയാണ്. അവരോട് പോരാട്ടം നടത്തി എന്റെ മേൽ നിർബന്ധമാണ്. ഗതാഗതത്തിലേക്ക് കുതിച്ചു, ശരീരത്തിലേക്ക് ശരങ്ങൾ വന്നില്ലേ? തൊണ്ണൂറിൽ പരമ്പട്ടേറ്റില്ലേ? കൈക്കാലുകൾ മുറിക്കപ്പെട്ടില്ലേ? വിരലുകൾ ചിന്തിച്ചുകറിയില്ലേ? കുടൽബാല പുറത്തു ചാടി ഒരു സഹാബി വന്നിട്ട്
ജൈഫറേ വെള്ളം കുടിക്കോ, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ ഇല്ലയോ, അസ്തമിക്കാനിരിയും സമയമുണ്ടാക്കിയുണ്ടോ എങ്കിൽ വെള്ളം വേണ്ട, ഞാൻ സുന്നത്ത് നോമ്പുകാരനാണ്. ജൈഫറേ കുടൽബാല കഷ്ടം കഷ്ടമായിട്ടുണ്ട്, നിന്റെ കൈകാലുകൾ മുറിക്കപ്പെട്ടിട്ടുണ്ട്, ശരീരം അരിപ്പയപ്പോലെയായിട്ടുണ്ട്, നിന്റെ ജലദോദ്രിയം ഇടാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജൈഫറേ കുടിക്കോ, വേണ്ട വേണ്ട, ഞാൻ സുന്നത്തുകാരനാണ്. എന്റെ അസ്മയോട് വെട്ടേറ്റ കാര്യം പറയരുത്, ഗുരുവേറ്റ കാര്യം പറയരുത്, മറക്കണേ അസുഖേ അസമ. എന്റെ അസ്മയോട് മറക്കാനും പൊറുക്കാനും പറയരുത്, എന്റെ മൂന്ന് മക്കളെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്താൻ ഞാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ അന്ത്യാഭിലാഷം. പോരാളികൾ പോരാളികൾ, അവരൊക്കെ ത്യാഗം ചെയ്ത് ഭാര്യമാരെ വിധവകളാക്കി, പിഞ്ചോമന പൈതലുകളെ എത്തീമക്കളാക്കി നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചിട്ട് നമുക്ക് ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട, സ്വന്തം ശരീരത്തെ മെരുക്കിയെടുക്കുന്ന പോരാളികളായി നാം മാറുമ്പോൾ നമുക്ക് ആ ഗേറ്റിലൂടെ പോകാൻ കഴിയും. താരാരാധനകളൊക്കെ മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം അതിനൊരു പ്രബോധകന്റെ ആവശ്യം വരാത്ത നിലയിൽ തന്നെ നമുക്ക് നന്മയും തിന്മയും അറിയാം. അതിന് ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഉപദേശം കിട്ടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുകയില്ല. വിശുദ്ധ ഖുർആനിൽ 11 വട്ടം സത്യം ചെയ്ത് പറഞ്ഞ ഒരു സൂറത്തുണ്ട്. 11 വട്ടം സത്യം ചെയ്ത് പറഞ്ഞിട്ട് 11 തവണ സത്യം പറഞ്ഞൊരു സൂറത്തുണ്ട്. 11 വട്ടം ഈ സൂറത്ത് വളരെ ഉപകാരമാണ്. വശംസിയും വല്ലുഹാവൽ വല്ലയിലീതായ അർഷ, ഈ രണ്ട് സൂറത്തുകൾ മഗ്‌രിബിന്റെ അല്പം മുമ്പ് ഒന്ന് ഓതുക. മഗ്‌രിബിന്റെ അല്പം മുമ്പ് ഈ രണ്ട് സൂറത്തും ഓതിക്കഴിഞ്ഞാൽ എന്നുമെന്നും അഭിമാനിയായിട്ട് അവന് നിലകൊള്ളാൻ കഴിയും. ഒരു അപമാനത്തിലും ഒരു മാനക്കേടിലും ഇല്ല, അവന് ഉണ്ടാകൂല. അങ്ങനത്തെ മാനക്കേടൊക്കെ അവൻ രക്ഷപ്പെടും. ഈ രണ്ട് സൂറത്ത് ഇതിൽ 11 വട്ടം സത്യം ചെയ്തു. വശംസി സൂര്യനെ തന്നെയാണ് സത്യം. വൽഖമരി സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. വൽഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ സൂര്യനെ പിന്തുടരുമ്പോൾ. വന്നഹാരി പകലിനെ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ സൂര്യനെ അത് വെളിവാക്കുമ്പോൾ. വല്ലൈലി രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാഹ സൂര്യനെ അത് മൂടുമ്പോൾ. വസമാ ഈ ആകാശത്തെ തന്നെയാണ് സത്യം. വമാ ബനാഹ ആകാശത്തെ സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. വൽ അർളി ഭൂമിയെ തന്നെയാണ് സത്യം. ഭൂമിയെ വിശാലമാക്കിയവനെ തന്നെയാണ് സത്യം. ശരീരത്തെ തന്നെയാണ് സത്യം. മമാ സൗവാഹ ശരീരത്തെ സമപ്പെടുത്തിയ രീതിയെ തന്നെയാണ് സത്യം. ശരീരത്തെ പിടിച്ച് സത്യം ചെയ്ത് ശരീരത്തെ ക്രമീകരിച്ച കാര്യങ്ങളൊക്കെ നമ്മെ അറിയിച്ച് കണ്ണും കാതും കയ്യും കാലും ഒക്കെ നൽകിയ ആ ശരീരത്തിന് നന്മയും തിന്മയും അല്ലാഹു ആ ശരീരത്തിന് അറിയിച്ചു കൊടുത്തു. അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയാം, ഇങ്ങനെ പറയണം, നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയരുത്. ഒരു കല്യാണാലോചനക്ക് പോയി, എങ്ങനെയുണ്ട് ചെറുക്കൻ? ചെറുക്കൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുമില്ല, ഒന്നുമില്ല, കുഴപ്പമൊന്നും കുഴപ്പമൊന്നും, പകൽ കുപ്പി രാത്രി കുപ്പി, കുഴപ്പമൊന്നുമില്ല. അറിയില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റൂല. ഖുർആനാണ് പറയുന്നത്, അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ശരീരത്തെ സംസ്കരിച്ചെടുത്തവൻ തീർച്ചയായിട്ടും വിജയിച്ചു. ശരീരത്തെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായിട്ടും പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ള പോരാട്ടം നടത്തി നമുക്ക് ആ ഗേറ്റിലൂടെ പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4. ബാബുൽ മുതസദ്ദിഖീൻ, സദഖ ചെയ്യുന്നവർക്കുള്ള ഗേറ്റ്. സദഖ പാപങ്ങളെ സഹായിക്കുക,
സഹായിച്ചിട്ടുണ്ട്, സഹായിക്കുന്നുണ്ട്. റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുക. പാലക്കാട് ജില്ലയാണല്ലോ ഈ ജില്ല. അരക്ക് പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പുത്തൂർ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ സരോജിനി എന്ന ഒരു സ്ത്രീക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സന്ദർഭം, അവിടെയുള്ള യുവാക്കളുടെ ശ്രമഫലമായിട്ട് 200,000 രൂപയെ ഞങ്ങൾക്ക് ചെലവ് വന്നിട്ടുള്ളൂ. മൊത്തം വീടിന് 600,000 വരും. പണിക്കൂലി വേണ്ടി വന്നില്ല. ഞങ്ങൾ പണിയെടുത്തു, ഞങ്ങൾ അധ്വാനിച്ചു. അതും ഒരു സദഖയാണ്. ആളുകളെ സഹായിക്കുന്നത് സദഖയാണ്. നല്ല രീതിയിലുള്ള ഹൃദയപൂർവമായ സ്നേഹപൂർവമായ പുഞ്ചിരി സദഖയാണ്. സദഖ ചെയ്യുക, ദാനധർമ്മം ചെയ്യുക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സദഖ ചെയ്തിട്ടാണ് ദരിദ്രനായത്. ഉമർ ഫാറൂഖ് തങ്ങളും സദഖ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ മുൻഗാമികളായ ആളുകൾ മുഴുവനും സദഖ ചെയ്ത ആളുകളാൽ നാമും പാവങ്ങളുടെ കണ്ണീരെത്താൻ ശ്രമിക്കുക. അവിവാഹിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ജീവിതം നൽകാൻ നിങ്ങൾ തയ്യാറാകുക, ത്യാഗം ചെയ്യുക. അതും ഒരു സദഖയാണ്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്റെ ഒരു സ്നേഹിതൻ 2 യത്തീംകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി, 10 കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. 2 കുട്ടികൾ കെട്ടിക്കാനുള്ള പണ്ട് പെൺകുട്ടികൾ, ഞാൻ പറയുന്ന 2 പെൺകുട്ടികളെ കെട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും യത്തീമാകണം, 100% യത്തീമാകണം. പിന്നെ പുതിയാപ്പിളിനെ തേടലും ആ കുടുംബം തന്നെയാകണം. പുതിയാപ്പിളിനെ അന്വേഷിക്കേണ്ടതും ആ കുടുംബം തന്നെയാകണം. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 100% യത്തീം, അതായത് പിതാവ് മരിച്ചു എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള ഏതെങ്കിലും പെൺകുട്ടികളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ അനുയോജ്യനായ ഒരു ഭർത്താവിനെ തെരഞ്ഞ് എന്നെ സമീപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉസ്താദിനെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ടീമുമായിട്ട് ബന്ധപ്പെടുത്താമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലാക്കി മാറാകട്ടെ. സദഖ നല്ലോണം ചെയ്യാം. പള്ളിയുദ്ഘാടനം കഴിഞ്ഞു കൊടുവള്ളിയിൽ ഒരു പെട്ടി പാരിതോഷികം കിട്ടി. ഇത് ജെഡിക്ക് അസനാജിക്ക് അത് ദഹിച്ചില്ല. കാരണം വലിയൊരു സ്വാങ്ങണോ ഒരു കാര്യമാണ്. വണ്ടി നിന്നു തങ്ങൾ നിസ്കരിച്ചു. തിരിച്ചു വരുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, തങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, തങ്ങൾ പ്രാർത്ഥിച്ചു. തങ്ങൾ ഡ്രൈവറെ വിളിച്ചു, ആ പെട്ടി വാങ്ങി അത് നൽകുകയാണ്. അത്ഭുതപ്പെട്ടു. ഒസനാജി ജ്വല്ലറിക്കാരന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു. എന്റെ തങ്ങൾക്ക് നൽകിയത് പറയൂല എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യമാണ്, പറയൂല. പറയണം. 20 പവൻ, 20 പവൻ നമുക്ക് തന്നു, നാം അത് നൽകുക. അള്ളാഹുവിന്റെ തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ സദഖ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹജ്ജിലൂടെ പോകാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികളിൽ നമ്മൾ അതിന് പ്രാപ്തരാക്കുക. നമ്മുടെ വീട്ടിലെ പാവങ്ങൾ ആരെങ്കിലും വരുമ്പോ, ഉസ്താദുമാര് വരുമ്പോ, എടി തന്റെ ഉസ്താദിനെ കൊടുത്ത പരിമാറസ് നിർത്താണോ, അന്ന ഉസ്താദിന് 100 കൊടുക്കട്ടോ, സാർ ഉസ്താദിന് 200 കൊടുക്കട്ടോ, പള്ളിയിലെ മുദരിസിന് 500 കൊടുക്ക്, 300 കൊടുക്ക, ഇല്ല 30 കൊടുക്ക്, 10 കൊടുക്ക്. ആര് വന്നാലും കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക. അപ്പൊ ഒരാള് കൈ കണ്ണു കാണാത്ത ഒരാളുടെ മോളെ കൊടുക്ക്. അങ്ങനെ നമ്മുടെ കുട്ടികളെയും നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുക. ഞാൻ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന നേരത്ത് ചില പെണ്ണുങ്ങൾ വന്നിട്ട് എന്നെ തിരക്കും തള്ളിമാറ്റും. ഞങ്ങൾക്ക് ദുർഗുണ്ട്, നിങ്ങൾക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് സ്വർഗം തുറക്കുന്നതിന്റെ മുമ്പ് അവർ എന്നെ തള്ളിമാറ്റുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, അവർ പറയുന്നതാണ്, നിങ്ങൾ പാവപ്പെട്ടവരെ സദഖ ചെയ്തുകൊണ്ട് സഹായിച്ച പെണ്ണുങ്ങളാണെന്ന് ആ സ്ത്രീകൾ എന്നോട് പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി
അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടു. കുഫൈലത്തിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. അന്നേരമാണ് ഒരു രംഗം കാണുന്നത്. ഒരു വൃദ്ധ ചത്ത താറാവിന്റെ തുകൽ പറിച്ചിട്ട് കഷ്ടം കഷ്ടമാക്കിയിട്ട് ഭക്ഷണമുണ്ടാക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്രയാണ് ഇത്? ചത്തതാണ് മോനെ, കഴിക്കൽ ഹറാമാണ് മാതാവേ. മോനെ, ഈ ദിവസം മരിക്കും എന്റെ അഞ്ചു മക്കൾക്കും ഈ ചത്ത താറാവിനെയല്ലാതെ ലഭിച്ചിട്ടില്ല. ഇത് കഴിക്കരുത്. അജ്ജിന് വേണ്ടി കൊണ്ടുപോകാനുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവനും ആ വൃദ്ധക്കും കുട്ടികൾക്കും നൽകുകയാണ്. കുതിരയുടെ കെട്ടുവെച്ചിട്ട് വൃഷച്ചുവട്ടിൽ കെട്ടിയ കുതിരയുമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ വൃദ്ധക്ക് മുമ്പ് വന്നു. ഇത് സ്വീകരിക്കണം, ഞാൻ മക്കത്ത് പോകുന്നില്ല, ഞാൻ ഹജ്ജ് ചെയ്യുന്നില്ല. ഇല്ലേ ചില ആൾക്കാരെ റമദാനിൽ ഉംറക്ക് പോണത്. ബഹുമാനപ്പെട്ട അഭിസംബദ പൂക്കോട്ടൂർ സാഹിബ് പറഞ്ഞൊരു സംഭവമുണ്ട്. വിമാനത്തിൽ വരുമ്പോ ഒരാള് പറഞ്ഞു, ഇതിപ്പോ കൊല്ലവും കൊല്ലവും ഈ റംസാൻ ഉംറക്ക് വരുമ്പോ വലിയ ചെലവല്ലേ, ലാഭാണ്. ഇതൊരു 35,000 അന്ന് അങ്ങനെ ഇതൊരു 35,000 കൊണ്ട് നടക്കും. നാട്ടില് 3.5 ലക്ഷം കൊടുത്താലും സദക്ക കൊടുത്താലും തീരുമില്ല. അപ്പൊ റംസാനിന്നും എല്ലാം കഴിച്ചിലാവും ചെയ്തു. നമുക്ക് ചെലവ് എത്രയുള്ളു? 35 ഉള്ളു. അപ്പൊ ലാഭാണ് പറഞ്ഞു. ഏ, ചെലവല്ല ലാഭാണ്. കഴിച്ചിലാകാൻ വേണ്ടിയിട്ടില്ല, ഉംറകളൊന്നും പറ്റില്ല. പാവങ്ങളെ സഹായിക്കണം. കണ്ടോ ഈ സംഭവം? ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയ മാന്യ സഹോദരൻ, ബഹുമാനപ്പെട്ട ആരിഫായ മനുഷ്യൻ ഇതാ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. പോകാൻ ഒന്നുമില്ല, വാഹനം ഇല്ല, ഭക്ഷണവുമില്ല. അത് സദക്ക ചെയ്തു. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ, ഉമ്മ വെക്കാൻ, കെട്ടിപ്പിടിക്കാൻ, വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ പോയിട്ടില്ല. സുഹൃത്തുക്കളെ, ഹജ്ജില്ല, പ്രതിബന്ധമുള്ളത് കൊണ്ടതും ചെയ്തില്ല. ഇത് കേട്ട് പല ഹജ്ജാജികൾ പറയുന്നതായി ഓരോരുത്തരും കണ്ട അനുഭവങ്ങൾ വ്യക്തമായി പോയില്ല എന്ന് പറഞ്ഞതെന്താ തങ്ങളെ? ഞാൻ കണ്ടതോ പ്രബന്ധവാസി നിങ്ങളെ. ഇത് കേട്ടൊരാൾ പറയുന്ന പന്തും ഉള്ളിലായി ഞാൻ കണ്ടു അറഫയിൽ വെച്ച് നിസ്കരിക്കുന്നത് പറയുന്ന ഇബറാഹിമക്കാവിൽ പിന്നിലും ഞാൻ കണ്ടു നിസ്കരിക്കുന്നതായി ബഹളത്തിലും. അപ്പോൾ ഒരാൾ പറയുന്നു, ജംസം വെള്ളവും കുടിപ്പിച്ചതും ഒരു കല്ലയോ ഈ ഹസ്തവും പറയുന്നു. അതേ മഹാനായ ഇബ്രാഹിമിയല്ലാഹുന്നു അനുഭവം പോയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ആളുകൾ പറയാണ്, തങ്ങളെ, നിങ്ങൾ കഴമ്പം തവാഫ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളെ കയ്യിന്ന് സംസം കുടിച്ചിട്ടുണ്ടല്ലോ, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അറഫയിൽ തമ്പിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ ഹജ്ജിന് പോയിട്ടില്ല, പോകാൻക്ക് കഴിഞ്ഞിട്ടില്ല. മഹാൻ കരഞ്ഞു പോയി. പിന്നീട് താനുറങ്ങുന്ന രാത്രിയിലും അപ്പോൾ നമ്മുരാൾ പറയും, ധർമ്മം കൊടുത്തത് സുന്ദരിച്ചേറബോട്ട പതിരുന്നലേക്കിനെ ഒന്നിറക്കിനു ഹജ്ജിക്ക. സങ്കടപ്പെടുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. എന്തിന് കരയണം? എന്തിന് വിഷമിക്കണം? കൂഫയിൽ വെച്ചിട്ട് ഒരു വൃദ്ധക്കും മക്കൾക്കും അന്ന് ഭക്ഷണം നൽകിയില്ലേ? അങ്ങ് കുതിരയെ നൽകിയില്ലേ? അങ്ങയുടെ ഹജ്ജ് നിർവഹിച്ചു
ഉപയോഗിക്കാൻ അതിലിരിക്കുന്നു. അദ്ദേഹം തവാഫ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്, അറഫയിലും മഖാം ഇബ്രാഹീമിന്റെ പിന്നിൽ വെച്ചും നിസ്കരിച്ചിട്ടുണ്ട്. സദക്ക നമ്മൾ സദക്ക ചെയ്യുന്നവർക്കുള്ള ഗൈറ്റ് അഞ്ചാണ്. അയ്യോ നിങ്ങളെ ഹജ്ജ് ദോഷങ്ങളെ കഴുകിക്കളയുന്നതാണ്. കമാറന വെള്ളം അഴുക്കുകളെ കഴുകി വൃത്തിയാക്കുന്നത് പോലെ ഹജ്ജ് അവന്റെ പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കുമെന്ന് ഷഫിഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. സൂറത്തുൽ ഹജ്ജ്, ഹജ്ജിന് കൂടുതൽ ആൾക്കാർ പോവുക. സൂറത്തുൽ ഹജ്ജ് വിശുദ്ധ ഖുർആനാണ്, ഓതിക്കോളി സൂറത്തുൽ ഹജ്ജ് ഓതിക്കോളി. ഹജ്ജിന് പോകും, വല്ല മുറാദുകളും ഹാസിലാകാനുണ്ടെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഓതിക്കോളൂ. സൂറത്തുൽ ഫത്ഹ്, ഇന്നാ ഫത്ഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന സൂറത്ത് 21 ദിവസം ഓതിക്കോളൂ. മുറാദുകൾ വല്ലതുമുണ്ടെങ്കിൽ ഹാസിലാകും. കല്യാണം നടക്കും, കുട്ടികളുണ്ടാകും. കല്യാണം നടക്കും എന്ന് പറയുമ്പോൾ രണ്ടാം കെട്ടിന് വേണ്ടിയിട്ടല്ല കേട്ടോ, അതും ശ്രദ്ധിച്ചോളി. അത് വേണ്ട, അത് പിന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട, അത് അല്ലേ പറയുന്നത് കേട്ടോ. ഉണ്ടാവും, IAS തീടും, IAS അടക്കം കിട്ടും. കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നാഗാലാൻഡിൽ ഒരു സബ് കളക്ടറായി ജോലി ചെയ്യുന്ന മുക്കൻ ഓർഫനേജിലെ ഒരു സന്തതിയുണ്ട്, എടവണ്ണപ്പാറയിലുള്ള എന്റെ സുഹൃത്ത് മുഹമ്മദ് അലി ഷഹാബ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ആ സൂറത്തുൽ ഫത്ഹ് ഞാൻ പതിവാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് IAS ലഭിക്കുമായിരുന്നില്ല എന്ന്. വലിയ ഇസ്ലാമിക നാമമുള്ള ആളുകളെ എങ്ങനെയൊക്കെ അകറ്റാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയാണ് ഡൽഹിയിലും മറ്റുമൊക്കെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സൂറത്തുൽ ഫത്ഹ് നാഗാലാൻഡിലെ ഒരു ജില്ലയിൽ സബ് കളക്ടറായി സേവനം ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ അള്ളാഹു ദീർഘായുസ്സുമാക്കിയില്ല. നമ്മള് ദിവസവും ചുട്ടുകോഴി തിന്നൂലേ, അത് ആഴ്ചയിലൊന്നാക്കാം. ഒരു ചുട്ടുകോഴിക്ക് 300 റുപ്യ വരില്ലേ ചുരുങ്ങിയത്, ആ 300 മാറ്റിവെക്കാം. പത്ത് മാസം കൊണ്ട് 300 എത്രയായി? 90,000 റുപ്യായി ഇല്ലേ? 3-9 ഇനി 500 ഒരു കൊല്ലത്തിൽ നമുക്ക് 33-36,000 റുപ്യ ഉണ്ടാവും. 36,000 രൂപ ഒരു കൊല്ലം മാറ്റിവെച്ചു ഹജ്ജിന് വേണ്ടി, ഉംറക്ക് വേണ്ടി. നമ്മുടെ കഠിനാധ്വാനത്തിൽ വിയർപ്പിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ളൊരു പെട്ടി ഗവൺമെന്റ് ഭൂമികൾക്കാകണം. ബദർ നമുക്ക് കാണണം, ഉഹദ് നമുക്ക് കാണണം, സഹാബികളുടെ സരസ്വമ സ്ഥലങ്ങൾ കണ്ടിട്ട് അഞ്ച്. അപ്പൊ ഒന്ന് ബാബുൽ റയ്യാൻ, രണ്ട് ബാബുൽ മുത്തസദ്ദഖീൻ, അഞ്ച് ബാബുൽ ഹജ്ജാജ്. ബാബുൽ ഹജ്ജാജ്, ഇനി മൂന്ന്. തവക്കുലാക്കുന്നവർക്കുള്ള കൈറ്റ്, തവക്കുലാക്കുക. മുന്നോട്ട് പോകുന്ന ആളുകളിൽ നാം ഉൾപ്പെടുക. ഉള്ളതുകൊണ്ട്
തൃപ്തിപ്പെടാം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാം. ചില ആളുകൾ സമ്പന്നന്മാർ ചില ആളുകൾ ദരിദ്രന്മാരുണ്ടാവും, വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന വീടുകളിൽ താമസിക്കുന്നവരുണ്ടും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയടഞ്ഞ് ജീവിക്കുന്നവരായിട്ട് നാം മാറുക. പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, വീട്ടിലും കുടുംബത്തിലും മരണങ്ങൾ, അപകടങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറാതിരിക്കുമ്പോൾ ഇല്ല അള്ളാഹുവിന്റെ തീരുമാനമെന്റെ പരീക്ഷ വളരെ മറക്കിയില്ലേ? തവക്കുലാക്കിയ ഒരു നായകനുണ്ടായിരുന്നു നമുക്ക് ശോഭന കാലമ്പാടി ഉസ്താദ്, നായകന്മാരുടെ കൂട്ടത്തിലെ നായകൻ. ജാമിയ നൂരിയ അറബിക് കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്തായിരുന്നു ഒരാൾ വന്ന് പറയുന്നത്, ഉസ്താദിന്റെ രണ്ട് പെൺകുട്ടികളടക്കം 18 ആളുകൾ മഞ്ചേരിയുടെയും മലപ്പുറത്തിന്റെയും ഇടയിലുള്ള കാട്ടുങ്ങൽ എന്ന സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത കേട്ടപ്പോൾ പിതാവ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുകയാണ്. എഴുന്നേൽക്കുന്നില്ലേ? ഇല്ല. മരണവിവരം അറിയിക്കാൻ വന്ന ആളോട് പറഞ്ഞു, ഇല്ല. ഇത് അബൂദാവൂദാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഇത് തോന്നുമ്പോൾ തുറക്കാനും തോന്നുമ്പോൾ കൂട്ടാനുമുള്ളതല്ല. ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു, രണ്ട് കുട്ടികൾ മരിച്ച വിവരം പറഞ്ഞിട്ടും പതറാതെ തവക്കുലാക്കി ക്ലാസ് എടുത്തു. ആ മഹാൻ ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി മഞ്ചേരി മോർച്ചറിയിൽ പോയി രണ്ട് മക്കളുടെ മയ്യത്ത് സ്വീകരിച്ചു. നട്ടപ്പാതിരക്ക് മഹല്ല കബർസ്ഥാനിൽ കബറടക്കി. പിറ്റേന്ന് രാവിലെ പട്ടിക്കാട്ട് കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വന്നു. മക്കളെ, എനിക്ക് സമാധാനമില്ല, നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടാൽ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മക്കൾ മരിച്ചതിന്റെ പേരിൽ വലിയ തുകയുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു, ചെക്കുമായിട്ട് അപകടത്തിൽ മരിച്ചതിന് വൻ തുക. ഉസ്താദ് പറഞ്ഞു, പണം എനിക്ക് ആവശ്യമില്ല, മക്കൾ എന്റേതല്ല, അത് അല്ലാഹു തന്നതാണ്. സമയമായപ്പോൾ അല്ലാഹു തിരിച്ചു കൊണ്ടുപോയതാണ്. അതിന്റെ പേരിൽ എനിക്ക് പണം ആവശ്യമില്ല. ഒരു അസുഖം വരുമ്പോഴേക്കും, ഒരു ഇന്റർവ്യൂ പൊട്ടുമ്പോഴേക്കും ഒന്നും നിരാശപ്പെടണ്ട. അതിന് നമുക്ക് തവക്കുലൊന്ന് കിട്ടാനുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. തവക്കുൽ കിട്ടാൻ നമുക്ക് എന്തിനേയും സ്ഥൈര്യത്തോടുകൂടെ നേരിടാനുള്ള, പവർ കിട്ടാനുള്ള ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് ശ്രദ്ധിക്കുക, എന്റെ കൂടെ പറയുക. ഇത് ചുരുങ്ങിയത് 450 തവണ നാം ചൊല്ലുക. 450 തവണ, അത് 450 തവണ ഓതി ചൊല്ലിയ ശേഷം സൂറത്ത് ആലു ഇംറാനിലെ 173-ാമത്തെ ആയത്ത് 7 വട്ടം 173-ാമത്തെ ആയത്ത് 7 വട്ടം الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل 7 വട്ടം 174-ാമത്തെ ആയത്ത് 7 വട്ടം കഴിഞ്ഞു. ലൈസൻസ് ഉള്ളതാണ്. ഷേഖുന ചാവക്കാട് ഹാമിദ് കോയമ്പത്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്
ഈ ഉൽബുദ്ധ സദസ്സിന്റെ മുമ്പാകെ ഞാനിത് സമർപ്പിക്കുന്നത്. അള്ളാഹുവെ, മഹാന്റെ ദർജകൾ നീ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. ഒരു ഫാത്തിഹ മഹാനായ ഹാമിദ് കോയമ്പത്തങ്ങൾ പാപ്പാന്റെ, അതായത് ബഹുമാനപ്പെട്ട ഹിബത്തുള്ള തങ്ങൾ പാപ്പാന്റെ സഹോദരനിലേക്ക് നാം ഓതുക, ഇരുവരിലേക്കും നാം കരുതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغلوب عليهم ولا الضالين آمين. برصوني فاتحة نجي سيدري كونمي تند محن نارو كمي يتي كونمي تندراني درجد البردي في كونمي تندراني لوغا مسلمي دروا حضر يتي يتي كوني الله من غلل من مرچ بوير لكن يتي كوني الله يرسل ملكم بكرين ناد قلت بالا محمد قلت كالي مبارينا ورس حضر من غلل يتبرين يتند برچدني أدوه تند حمرت ليتي كوني الله أدوه തിന്റെ കൂടെ കിടക്കുന്നവരിലേക്കും നീ എത്തിക്കണേ അല്ല. യാ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ല. അവരോടൊപ്പം നിങ്ങളെയും നീ ചേർക്കണേ അല്ല. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. ഏഴാമത്തെ ഗൗത്തു ബാബുൽ തൽമീറുൽ ഖൈല വൽ ആഫീനാനിന്നാസ്. ബാബുൽ കാലമീനൽ ഗൈല, ദേശത്തെ നിറച്ചു വെക്കുന്നവർക്കുള്ള ഗൈറ്റ്. വൽ ആഫീന അനിന്നാസ്, മനുഷ്യർക്ക് മാപ്പും ചെയ്യുക. മാപ്പ്, മാപ്പ്. ദേഷ്യമുണ്ടോ മറച്ചു വെക്കുക. ആരാണ് ശക്തവാൻ? ശക്തവാൻ ആരാണ്? ദേഷ്യം വരുമ്പോൾ സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ശക്തവാനെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ നമുക്ക് പല പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ട്. പല വാതിൽ മുട്ടിയപ്പോഴും നാം ഉദ്ദേശിച്ച സഹായം കിട്ടാതെ വന്നിട്ടുണ്ട്. അന്നേരം അവർ പിന്നീട് നമ്മെ സമീപിച്ചിട്ടുണ്ട്. ആ സമയത്ത് നാം വലിയ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്, ഉന്നത സ്വാധീനത്തിലും നിലവാരത്തിലും എത്തിയിട്ടുണ്ട്. അന്നേരം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അവർക്കെതിരെ ഒരിക്കലും തന്നെ നീങ്ങരുത്. അവരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കരുത്. അവരോട് നല്ല നിലയിൽ നാം വർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളോട്, നമ്മുടെ അയൽവാസികളോട് സ്നേഹം നൽകേണ്ടതുണ്ട്. ദേഷ്യം വെച്ചിട്ട് ഹൃദയങ്ങളിൽ നിന്നും ലാവാപ്രവാഹം പോലെയുള്ള വൈരാഗ്യം പുറത്തേക്ക് വരരുത്. ഹൃദയവും ശരീരവും ചൂടാകരുത്. ബാബുൽ കാലമീനൽ ഖൈല, ദേഷ്യത്തെ മറച്ചു വെക്കുന്നവർക്കുള്ള ഗൈറ്റ്. വൽ ആഫീനാനിന്നാസ്, മനുഷ്യർക്ക് മാപ്പ് ചെയ്യുക. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാം, സഹോദരങ്ങളെ, മഹാനവർകൾ എന്തെല്ലാം പ്രയാസം സഹിച്ചു, എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചു. അദ്ദേഹത്തെ സഹോദരന്മാർ കുഞ്ഞും മൂന്നിൽ കൊണ്ടുപോയില്ലേ? ഉപ്പയോട് പറയുന്നത് കളിക്കാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞില്ലേ? സുന്ദര ബാലയിൽ അസൂയ കൊണ്ടവർ കിണറ്റിലേക്കിട്ടില്ലേ? ഒരു ആടിനെ അറുത്തില്ലേ? കുപ്പായത്തിൽ രക്തക്കരയാക്കിയില്ലേ? യൂസുഫിനെ ചന്ദായ പിടിച്ചോളുന്ന തെറ്റിദ്ധരിപ്പിച്ചില്ലേ? പിറ്റേന്ന് ആ കിണറിന്റെ സമീപത്തെത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ മഞ്ഞുവെള്ളം അന്വേഷിച്ചു വന്നവർ കിണറ്റ് ബക്കറ്റിലേക്കിട്ടപ്പോൾ ആ ബക്കറ്റിൽ പിടിച്ചിട്ട് ഈ കുഞ്ഞ് രക്ഷപ്പെട്ടില്ലേ? ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ സഹോദരന്മാർ പറഞ്ഞത് ഞങ്ങളുടെ അടിമയാണ്, ഒളിച്ചോടിപ്പോകുന്നവരാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിനെ അവർ വിറ്റില്ലേ? പണം വാങ്ങിയില്ലേ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് അവദേഹത്തെ കൊണ്ടുപോയില്ലേ? ജയിൽ തുറങ്ങിലകപ്പെട്ടില്ലേ? അവിടെ ഭരണാധികാരിയില്ലേ? ഭരണാധികാരിയായി ജീവിക്കുകയാണ്. പരിസര നാടുകളിലൊക്കെ ക്ഷാമമാണ്. ആളുകൾ അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് സുഭിക്ഷമായ നല്ല രാജ്യത്തിൽ നിന്നും അവരുടെ ഉൽപ്പന്നങ്ങൾ നൽകി അരിയും ഗോതമ്പും ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ നിന്നും അവർ വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹല്ലാലോ ഫലം. രാജാവിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഇതാ സഹോദരന്മാർ പട്ടണത്തിലേക്ക് വരികയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തിലേക്ക് വരികയാണ്. ആലോ, അവർ പറയുകയാണ്, യാ അയ്യുഹൽ ലസീ
ഭരണാധികാരി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ട് പിടികൂടിയിട്ടുണ്ട്. നിങ്ങൾ വന്നിരിക്കുന്നു, വെല്ലിപ്പന്റെ വെല്ലിപ്പ മർഹൂം കെ പി മുഹമ്മദ് മുസ്ലിയ സറഫിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. പടച്ച റബ്ബെ നറബെ എന്നൊരു ഗുന്നായിരുന്നു സറഫിന്റെ കാര്യത്തിൽ. അവിടെ നെസറേൻസറും ഇല്ല. എന്താ കൊടുക്കുന്ന നിങ്ങള് ചെല്ലിച്ച് ഒന്നിച്ചാലും അത് കൂടുതലല്ല, അതൊക്കെ അതിന്റെ ഏഴുമാലൊക്കെ കൂട്ടിച്ച് മർമാഷ കഴിയോ, ചെല്ലാൻ കിട്ടിയോ? എന്റെ മർമാഷ അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചുപോയി, അല്ല സ്വർഗം കൊടുക്കട്ടെ. അതെ, കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പ്രോത്സാഹനം തന്നിരുന്ന, ഇപ്പോഴും പ്രോത്സാഹനം തരുന്ന ആളാണ്. അതെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ എനിക്ക് കാണിച്ചു തന്ന് ബാബരി മസ്ജിദിന്റെ ആ തകർച്ചയുള്ള സമയത്ത് ഞാൻ ചോദിച്ചു, ഏത് ആയത്താണ് നമുക്ക് ഓതേണ്ടത്? ആ സമയത്ത് നിമ്മിനിക്കുളം പള്ളിയിൽ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു, ഇവിടെ ഓതേണ്ട ആയത്തെ വമൻ അലിലമു മിമ്മമ്മന മസാജിദല്ലാഹി അയ്യുദ്ക്കറ ഫീഹസ്മുഹു വസഅ ഫീ ഖറാബിഹ എന്ന ആയത്താണ് ഓതേണ്ടത്. അന്ന് ഞാൻ മുത്തഅല്ലിമാണ്, 92 ആ കാലത്തൊക്കെ പഠിക്കുന്ന സമയത്ത് അതുപോലെ പത്രകോളങ്ങളിലുള്ള പ്രധാന വിശേഷങ്ങളൊക്കെ എന്നെ പറയുകയും എനിക്ക് വേണ്ട എപ്പോഴും പിന്തുണതെന്ന് സഹായിക്കും ചെയ്ത എന്റെ കുഞ്ഞാപ്പവും എന്റെ മുർമാഷത്തെ ഇവിടെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹൈറും ബറക്കത്തും നൽകി, എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, എല്ലാവരും സന്തോഷത്തിലാക്കട്ടെ, എല്ലാ അപ്പത്ത മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നല്ലോം പഠിക്കണം, കുട്ടികൾക്ക് ഇൽമ് കൊടുക്കണം. മുത്താലിമീങ്ങളെ സർഫ് എടുത്തു പോയിട്ടുണ്ട്, നല്ലോം പഠിക്കണം. എന്റെ വെല്ലിപ്പ പറയാതിരിക്കാൻ വയ്യല്ലോ, തൊട്ടടുത്ത പ്രദേശമാണല്ലോ. അറബി മലയാളത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയിടാൻ ചൈതന്യം കാണിച്ച മഹിൽ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട കെ പി മുഹമ്മദ് മുസ്ലിയ കരിങ്ങനാട്. ഇന്ന് നമ്മെ നയിക്കുന്ന നായകന്മാരായ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് ഷെയ്ഖുന കോഴപ്പെട്ടു ഉസ്താദ്, വർഷങ്ങളോളം വലിയ വലിയ കിതാബുകൾ കുണ്ടൂർ ദർസിൽ നിന്നും ഓടിപ്പിടിച്ചത് വെല്ലിപ്പയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ട്രഷറർ ജഹരി മുത്തുകോയത്തങ്ങളും ഓടിപ്പിടിച്ചത് കാപ്പിൽ ഉമർ മുസ്ലിയാർ. ദീർഘായുസും ആഫിയത്തും ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പണ്ഡിത ശിരോമണികൾ പഠിച്ചിട്ടുണ്ട്, ആ മഹാൻ ഇന്ന് നമ്മോടൊപ്പമില്ല. ആ മഹാന്റെ സഹകർമ്മിണി ആമിന എന്നവർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ തങ്ങളുടെ ഉസ്താദ് കാപ്പാട് 40 കൊല്ലം മുദ്രസ്സായി സേവനം ചെയ്ത് അവിടെ തന്നെ വിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പുനോമന പുത്രി ആമിന എന്ന എന്റെ വല്യമ്മാക്കും അള്ള പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ ഉമ്മാമമാർക്ക് ഉപ്പാപ്പമാർക്ക് കൂട്ടുകുടുംബങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട പുരുഷയാക്കപ്പെട്ട മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരോടൊപ്പം ജനാത്തിന്റെ അയിമിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വേർക്കണം, അവരൊക്കെ ഒരു വിധി കിട്ടണ മാതിരി, കബറാളികളെ ഒരു സന്തോഷ ഒരു തുള്ളി വെള്ളം കിട്ടണ മാതിരിയാണ് നമ്മളൊക്കെ ദ്വാരക്കുമ്പോ. അതെ, നമ്മളൊക്കെ ദിവസവും 27 വട്ടം അല്ലാഹുമ്മ ഗഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയണം, എപ്പോഴും പറയണം. ഒരു ദിവസം 27 വട്ടം, അത് ലോക മുസ്ലിങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്, മുഅ്മിനുകൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കണക്കില്ലാത്ത പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. ഇതാ ഇവർ വന്നു, ഞങ്ങൾ വന്നിരിക്കുന്നു. വില കുറഞ്ഞ ചിരക്കുകളുമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ മൂല്യങ്ങളുള്ളതല്ല. ഫൗഫിലനൽ കൈല അടച്ചത്തെ ഞങ്ങൾക്ക് പൊത്തിയാക്കി തരണം. വതസദ്ദഖലൈന ഞങ്ങൾക്ക് വന്ന് സദഖയും തരണം, നല്ലോം തരണം. ഇന്നല്ലാഹു യജ്സിൽ മുതസദ്ദഖ സദഖ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഹൽ അലിംതും നിങ്ങൾ അറിയുമോ, മാ ഫഅൽതും ബിയൂസുഫ നിങ്ങൾ യൂസുഫിനെ എന്ത് ചെയ്തു എന്നറിയുമോ, നിങ്ങൾക്കറിയുമോ, യൂസുഫിന്റെ കാര്യം നിങ്ങൾക്കറിയോ.
അദ്ദേഹത്തിന്റെ സഹോദരൻ ബെന്യാമീന്റെ കാര്യമറിയുമോ? ഇത് അന്തം ജാഹിലോ, നിങ്ങൾ വിവരമില്ലാത്ത ആ സമയത്ത് നിങ്ങൾ ചെയ്ത ആ ക്രൂരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാലോ യൂസുഫിന്റെ കാര്യത്തിൽ ഇതിപ്പാരാ നമ്മളുടെ ചില സമയത്ത് അല്ല, നിങ്ങൾ തന്നെയാണ് ആള് ചോദിക്കൂലേ, നിങ്ങൾ തന്നെ അപ്പൊ പറഞ്ഞ ആള്. അതെന്നെ അങ്ങനെ ചോദ്യം ആലു അവർ പറഞ്ഞു, അന്ത യൂസുഫ്, നിങ്ങൾ യൂസുഫാണോ? ആല മഹാൻ പറഞ്ഞു, അന യൂസുഫോ, ഞാൻ യൂസുഫാണ്. ഇത് എന്റെ സഹോദരനുമാണ്. അത് മണ്ണല്ലാഹു അലൈന, തീർച്ചയായിട്ടും അല്ലാഹു ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്നഹോ മയ്യത്തഖി, ആരെങ്കിലും അല്ലാഹുവിനെ തഖ്‌വ കാണിച്ചാൽ, വയസ്ബിറവൻ ക്ഷമിക്കുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അല്ലാഹു തആല നന്മ ചെയ്ത ആളുകളുടെ പേരിൽ ഒരിക്കലും തന്നെ പാഴാക്കൂല. സഹോദരന്മാർ പറഞ്ഞു, തല്ലാഹീ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഖദ് ആഖറത്തല്ലാഹു അലൈനാ, ഞങ്ങളെക്കാൾ അല്ലാഹു തആല അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വൈ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഖാല യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുല്ലോ, ഇന്ന് നിങ്ങളുടെ മേലിൽ ഒരു ആക്ഷേപവുമില്ല. ലാ തസ്രീബ അലൈക്കുമുല്ലോ, ഇന്ന് ആക്ഷേപമില്ല. വേണമെങ്കിൽ ജയിലിന് അടക്കാം അല്ലെ, രാജാവാണ് അടക്കാം, പക്ഷേ അതാണ് ദേഷ്യം മറച്ചു വെക്കുക. ഒരു കുഴപ്പമില്ല, ഒരു സംഗതിയില്ല, ഒരു ആക്ഷേപവും ഇന്ന് നിങ്ങളുടെ മേൽ ഇല്ല. യഹുവാഹുലക്കും അല്ലാഹു പുറത്തു തരട്ടെ, പുറത്തു തരും. ബഹു അർഹമുർ റഹീമീൻ, അവൻ കരുണ ചെയ്യുന്നവനായ തമ്പുരാനാണ്. അതേ നല്ലോം കൊടുത്തു, എന്നോട് പറഞ്ഞു, ഇത് ഹബീബ് ഖമീസി ഹാദ, ഈ കുപ്പായവുമായിട്ട് നിങ്ങൾ പോകുക. എന്റെ പാന്റെ മുഖത്തേക്ക് ആ കുപ്പായം ഇടുക. എഴുത്തി ബസീറ, എന്റെ അപ്പാന്റെ കണ്ണിന്റെ കാഴ്ച വരും. ബഹുത്തൂനി ബഹലിക്കും മജുമായി, നിങ്ങളെല്ലാരും ഇങ്ങോട്ട് വരിക, എല്ലാരും ഇങ്ങോട്ട് വരിക. ഇനി അവിടെ ആരും നിൽക്കണ്ട, ആ നാട്ടിൽ ആരും നിൽക്കണ്ട. യാത്രാസംഘം പുറപ്പെട്ടപ്പോൾ കാല അദ്ദേഹം അവരുടെ പിതാവ് പറഞ്ഞു, അത് പറഞ്ഞു, പിതാവ് ആരാണ് ഒന്ന് പറയൂ. യഖൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നീ ലാജിദു റീഹ യൂസുഫ, യൂസുഫിന്റെ മണം, അലൈഹിസ്സലാമിന്റെ മണം എനിക്കിതാ എത്തിക്കുകയാണ്, അടിച്ചു വീശുകയാണ്. ലൗല അന്തു സന്നിദൂൻ, നിങ്ങൾ എന്നെ വിട്ടിയാക്കുമായിരുന്നില്ലെങ്കിൽ. പാനങ്ങൾ വിട്ടിയാക്കരുതാ, യൂസുഫിന്റെ മണുണ്ട്. പാലു അവർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നത്തെ ലഭ്യ വലാലിക്കൽ കദീം, നമ്മൾ ചില രക്ഷിതാക്കൾ പറയില്ലേ, തന്റെ കുട്ടികൾ പറയ തന്റെ പോട്ടാത്തരം വെട്ടിത്തരം, അത് ഇന്നത്തെ ലഭ്യ വലാലിക്കൽ കദീം. പണ്ട് അല്ല പിഴകിലാണ് നിങ്ങളുള്ളത്, നിങ്ങൾ പിഴച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ പിച്ചുമ്പഴി പറയാണ്, യൂസുഫൊക്കെ എന്ന് മരിച്ചിട്ടുണ്ട്. ഫലമ്മ അൻജാ അൽ ബഷീറു, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ വന്നപ്പോൾ, അൽഖാഫു അലാ വജ്ഹിഹി, ആ ഖമീസിനെ ഉപ്പാന്റെ മുഖത്തേക്കിട്ടു. തർത്തബ്ബ ബസീറ, കണ്ണിന്റെ കാഴ്ച ശേഷി മടക്കി കിട്ടുകയാണ്. കാല അലമ്മ കുല്ലക്കും മിന്നി അഴിലമോ, മിനല്ലാഹി മാലാ തഴിലമോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അല്ലാഹിങ്കൽ എന്നും നിങ്ങളറിയാത്ത പലതും എനിക്കറിയാം. കാലോ, അവർ പറഞ്ഞു, യാ അബാന, ഏ നിങ്ങളുടെ പിതാവ്, ഇസ്തഗ്ഫിർലനാബന, നിങ്ങൾക്കുള്ള പാപങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കൊടുക്കല്ല തേടണം. ഇന്നാ കുന്നാ ഖാതിഈൻ, ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ തെറ്റാ നമ്മളെ വാപ്പാരോട് തെറ്റുപറ്റി എന്ന് പറയണം. അപ്പോഴും നമ്മളെന്താകരുത്, ന്യായീകരിക്കരുത്.
വീണപ്പോ അത് ഞാൻ വീണപ്പോ അത് വീണമൊന്നുമല്ല, അതന്നെ അതന്നെ വിദ്യ വീണത് വിദ്യാക്ക എന്ന് പറയാറുണ്ട്. വീണത് വിദ്യാക്ക പണ്ട് ടി എൻ ശേഷം കസാലീന്നാണ് വീണു. ടി എൻ ശേഷം തന്നെ ഭയങ്കര തടിയന കസാലീന്നാണ് വീണു. വലിയ സാഹസില ഒരു ഓയലിച്ച. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സൊക്കെ ചന്ദ്രശേഖർ ഗവൺമെന്റിന്റെ തീരുന്നു. ഞാനിപ്പോ ഡൽഹിയിലല്ല, ഞാനിപ്പോ ഇവിടെ എറണാകുളത്താണ്. ചന്ദ്രശേഖരന്റെ കസാലന്റെ കാല് പോകുമോ പോകാതിരിക്കുമോ? അതാ വീണത് വിദ്യാക്ക എന്ന് പറഞ്ഞാല് തെറ്റ് പറ്റിയാൽ എന്ത് വേണം? അംഗീകരിക്കണം, ഉപ്പ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയണം. വാപ്പാരോട് പൊറുക്കലിനെ തേടണം. അതാ അള്ളാനോട് പൊറുക്കലിനെ തേടിക്കോളിന്ന് പറഞ്ഞില്ല മകൻ, മക്കളോട് പറഞ്ഞില്ല. അതെ, എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ടി എന്താകുക? അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ആല സൗഫ അസ്തഗ്ഫിറുലക്കും, റബ്ബി എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് പൊറുക്കലിനെ തേടും. അന്നുണ്ടായിരുന്നു അങ്ങനെ സഹായം തേടലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അള്ള പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അവർ യൂസുഫിനെ അലൈഹി സ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചപ്പോൾ ആവാ ഇലൈഹി അബവൈഹി, ഉമ്മാനി ബാപ്പാ നിങ്ങളെ കെട്ടി പിടിച്ചു. അതെ, നമ്മൾക്ക് പിടിക്കാൻ കഴിയണം, എന്റെ ഉമ്മ എന്ന് പറയാൻ കഴിയണം, എന്റെ ഉപ്പാന്ന് പറയാൻ കഴിയണം. മാത്രവുമല്ല മാത്രവുമല്ല കേട്ടോളൂ, വഖാല പറയുകയും ചെയ്തു, ഉദ്ഖുലൂ മിസ്ര, ഈജിപ്തിലേക്ക് സ്വാഗതം, ഈജിപ്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. അതാണ് സ്വാഗതം പറയല്. ഇൻഷാ അല്ലാഹു ആമീനെ, അല്ല ഉദ്ദേശിച്ചാൽ നിങ്ങൾ നിർഭയരാണ്. മാതാപിതാക്കളെ സിംഹാസനത്തിൽ ഇരുത്തി. സ്വന്തം മാതാവ് മരിച്ചു, രണ്ടാം ഇളയമാണ്, കസാലയിൽ ഇരുത്തി. അതാ നമ്മളൊക്കെ എം പി ആണ്, എം എൽ എ ആണ്, ഉമ്മാന്റെ ബാപ്പാന്റെ അടുത്തും നമ്മൾ ചെറുതാണ് ചെറുതാണ്. മാതാപിതാക്കളും സഹോദരന്മാരും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിച്ചു, വഖാല പറയുകയും ചെയ്തു. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, യാ അബ്ബത്തി, ഏ പിതാവേ, ഹാദാ തഅ്വീലു റുയ്യായി മിൻ ഖബ്ലു, മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമാണിത്. ഖദ് ജഅല റഹാ റബ്ബി ഹഖാ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതാണ് ഇത്, അങ്ങ് സൂര്യനാണ്, മാതാവ് ചന്ദ്രനാണ്, എന്റെ സഹോദരന്മാർ നക്ഷത്രങ്ങളാണ്. അതെ, അല്ലാഹു തആല എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. വഖദ് അഹിസ നബി, അല്ലാഹ് ഗുണം ചെയ്തു, ഇത് അഹ്റജനി മിനസ്സിജ്നി, ജയിലിൽ നിന്നും എന്നെ അവൻ പുറപ്പെടുവിച്ച സമയത്ത്. അതാ ഞങ്ങൾ കരിച്ചിലിട്ട് തള്ളിട്ടില്ലേ എന്ന് പറഞ്ഞില്ല, നേരത്തെയുള്ള സംഗതി പറഞ്ഞില്ല. സ്വന്തം ഉണ്ടായ പീഡനവും ബുദ്ധിമുട്ടും മാത്രമാണ് പറഞ്ഞത്. അതെ, അത് മറച്ചുവെച്ചു, അത് മറച്ചുവെച്ചു. അതാണ് ബാബുൽ കാലിമീനൽ ഖൈല, നന്നാകാൻ തീരുമാനിച്ച പഴയ വൈരാഗ്യങ്ങൾ പറയരുത്, പറഞ്ഞ് കേടാക്കരുത്, ചവറാക്കരുത്. മധ്യസ്ഥന്മാർ ശ്രദ്ധിക്കണം. ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് രണ്ടു കൂട്ടരെയും മസ്ലഹത്ത് നടത്തുമ്പോൾ പരസ്പരം ബാക്കിൽ കഴിഞ്ഞു പോയത്, പിന്നിൽ കഴിഞ്ഞു പോയ വിഷയങ്ങൾ എടുക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ സമ്മതിക്കാൻ പറ്റൂല. ദേഷ്യം മറച്ചു വെക്കുന്നവർക്കുള്ള ഗേറ്റ്, ആ ഗേറ്റിലൂടെ അള്ളാഹു നമുക്ക് പ്രവേശിക്കാൻ തോക്കിയൊക്കെ നൽകട്ടെ. അതിൽ ആൾക്കാർ കമ്മിയാവുന്ന കുറെ, ആ ഗേറ്റിൽ ആള് പോകില്ല. രണ്ടാമത് അടിയല്ലേ നമുക്ക്? അതെ, വജാബിക്കും മിനൽ ബദവി, നിങ്ങളൊരു മലഞ്ചെരിവെന്ന് വന്ന ആൾക്കാരും ഏ നിങ്ങൾ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞില്ല. പക്ഷേ ഷൈത്താന് ബൈനി ഒബൈനി ഇഖ്വത്തി, എന്റെയും എന്റെ സഹോദരന്മാരുടെയും ഇടയിൽ ഷൈത്താന് ചില കുതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങളല്ല ചെയ്തത്, ഷൈത്താനാണ് ചെയ്തത്. അപ്പോഴും ആശ്വാസം നൽകുക, നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാ അതൊരു പിശാജ് ഇടപെട്ടിട്ട് ഷൈത്താന്റെ കാരണം കൊണ്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിച്ചു, അതല്ലേ ഷൈത്താനാ ചെയ്തത്. അതുകൊണ്ട് അതുകൊണ്ട് സാരല്ല, ഇന്ന റബ്ബിയിലെത്തി, ഇന്റെ റബ്ബ് മയം ചെയ്യുന്നവനാണ്, ലിമായിഷാ, അവൻ ഉദ്ദേശിച്ചവർക്കൊക്കെ മയം ചെയ്യും. ഇന്ന ഹൂഹുൽ അലീമുൽ ഹക്കീം, അവൻ അറിവുള്ളവനും അവൻ തന്ത്രജ്ഞനുമാണ്. റബ്ബ് ഖദ് ആതൈതനീ മിനൽ മുൽക്കി, നീ റബ്ബെ എനിക്ക് അധികാരം തന്നു. വല്ലംതനി മിൻ തഅ്‌വീലിൽ ഹാദീസി, നീ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും എന്നെ പഠിപ്പിച്ചു. ഫാത്തിറ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, അന്ത വലീ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷിതാവ് നീയാണ്. തവഫനീ മുസ്ലിമാ,
മുസ്ലിമ യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന എന്ന് മുസ്ലിമായിട്ടും മുസ്ലിമായിട്ടും നീ മരിപ്പിക്കണമേ. സജ്ജനങ്ങളോടൊപ്പം തന്നെ ചേർക്കണേ മുൻഗാമികൾ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് മരിപ്പിക്കണമേ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശോദാക്കൾ, സിദ്ദീഖികൾ, സ്വാലിഹീങ്ങൾ, അവരോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണമേ തമ്പുരാലേ. അപ്പൊ നന്നാകാം, ദേഷ്യം മറച്ചു വെക്കുക. അങ്ങനത്തെ ആളുകൾക്കുള്ളൊരു ഗേറ്റ്, പരസ്പരം ഭിന്നതയിലുള്ള ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മസ്ലഹത്തിലാകുക, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എട്ടാമത്തെ ഗേറ്റ്, ബാബു ദിക്രി വൽ ഇൽമ, ദിക്റിന്റെ വാതിൽ ഇൽമിന്റെ വാതിൽ. നല്ലോണം ദിക്റ് ചെല്ലുക, ദിക്റ് നല്ലോണം ചെല്ലുക. അതെ, നല്ലോണം ചെല്ലുക. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ഖേദിക്കുന്ന ആൾക്കാരുണ്ട്. ആരെ ഖേദിക്കാന്നറിയങ്ങള്? സ്വർഗത്തിൽ ഖേദമുണ്ട്. അതെ, ദിക്റ് ചെല്ലിയ ആളുകൾക്കുള്ള കൂലി കണ്ടിട്ട് ആളുകളെ, ദിക്റ് ചെല്ലാത്ത ആളുകൾ, പഠിച്ചവനെ ഞങ്ങൾക്ക് ദിക്റ് ചെല്ലാൻ പറ്റിയിട്ടില്ലല്ലോ, ഞങ്ങൾക്കും അവരെ പോലെ ദിക്റ് ചെല്ലാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ പറയുന്നതാണ്. അപ്പോൾ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞയച്ചിട്ട് ഞങ്ങൾക്കൊന്ന് കുറച്ച് ദിക്റ് ചൊല്ലി മടങ്ങി വരണം എന്ന് സ്വർഗത്തിലുള്ള ആളുകൾ പറയും എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് ചൊല്ല ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, 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 ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് നമ്മൾ നന്നായിട്ട് ചൊല്ല, ഒരു 70,000 ചൊല്ല, ഒരു 70,000 നമ്മൾ ചൊല്ലന്നെ സമയമുണ്ടല്ലോ. 7 ദിവസം കൊണ്ട് നമുക്ക് ഒരു 10,000 ചൊല്ലിക്കൂടെ? 7 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട് 10,000. ഓരോ ഫർള് നിസ്കാരത്തിന്റെ ശേഷം 2,000 വെച്ചിട്ട്, സുബഹിന്റെ ശേഷം 2,000, ളുഹറിന്റെ ശേഷം 2,000, അസറിന്റെ ശേഷം 2,000, മഗ്രിബിന്റെ ശേഷം സമയം കിട്ടൂല, അപ്പൊ ഇശാഇന്റെ ശേഷം 2,000, ളുഹറിന്റെ അസറിന്റെ ഇടയിൽ ഓരോന്ന് കൂട്ടുക, 3,000 ചെല്ലുക. അങ്ങനെ ദിവസം 10,000, ദിവസം 10,000 പറ്റണില്ലെങ്കിൽ 14 ദിവസം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർത്തൂടെ? ഓരോ ഫർളിലും ഫർളിസ്കാരം കഴിഞ്ഞിട്ട് 1,000 വട്ടം ദിക്റ്. എന്നാൽ നമുക്ക് ആളുകൾ ദിക്റ് ചൊല്ലുന്നതിന്റെ മുമ്പ് തന്നെ നമുക്കൊരു 70,000 ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ സ്റ്റോക്ക് ചെയ്തൂടെ? എന്താ അതിന് ചെലവ്? സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുമ്പോ നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയും ചുണ്ടനങ്ങാതെ ചൊല്ലാൻ പറ്റുന്ന ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. ഒന്ന് ചൊല്ലും, മുണ്ടാതെ ചൊല്ലും, ചുണ്ടിന് പണിയില്ല, ആളുകൾ അറിയണില്ല, ഈ ബപ്പ ദിക്റ് ചെല്ലാന്നറിയണില്ല. വണ്ടിയിലിരിക്ക, വിമാനത്തിലിരിക്ക, ബസ്സിലിരിക്ക, കല്യാണ സദസ്സിലിരിക്ക, ഇങ്ങനെ ഇരിക്ക, നാവോണ്ട് പണി നടക്ക, എന്താ ചെയ്യാൻ? ഇപ്പൊ നിങ്ങൾ തസ്ബീഹ് എഴുതിയ നേരത്തെ വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സഹാബത്തെ, 1,000 നന്മ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ ചൊല്ലാൻ പറ്റുമോ? 1,000 നന്മ നബി എങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സുബ്ഹാനല്ലാഹ് എന്ന് 100 വട്ടം നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ? അത് 100 വട്ടം ചൊല്ലിയാൽ 1,000 നന്മ ചെയ്തതുപോലെയാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. എല്ലാവരും ഇപ്പോൾ തന്നെ 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലി. ഇവിടെ ഇരുന്നപ്പോ നിങ്ങള് പോയി എന്ന് കരുതിയപ്പോ ആരും ഇവിടെ ഉണ്ട്. മുമ്പൊരു വയലിന് പോയപ്പോ
വയലിന്റെ പൂക്കൊണ്ടോന്നറിയില്ല, എല്ലാവരും പോയി. അവസാനം രണ്ടാളുണ്ട് അവിടെ. ഇജ്ജ് പോയില്ലല്ലോ എന്നറിഞ്ഞു. ഉസ്താദെ, ഞാൻ മൈക്ക് ഓപ്പറേറ്റർ ആണെന്നു. കുട്ടിയോട് വെച്ച് ഇജ്ജ് എന്തേ പോകാറെന്ന് വെച്ച് നിങ്ങൾ ഇരിക്കണ കസാലിന്റെ കുടിയിട്ടാണ്. അപ്പോ ദിക്ര നല്ല ചില്ല. മസലുല്ലദി യദുക്കുറു റബ്ബഹോ വല്ലദി ലാ യദുക്കുറുഹോ. റബ്ബിന് ദിക്ര ചെല്ലുന്നവന്റെയും ദിക്ര ചെല്ലാത്തവന്റെയും ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്തി. മയ്യത്തിനെ പോലെയും ജീവിച്ചിരിക്കുന്ന ആളെ പോലെയുമാണ്. അപ്പൊ ദിക്ര ചെല്ലാത്ത ആള് മയ്യത്താണ്. ഖാല റസൂലുള്ളാഹി. അതാ ഇനി ദിക്ര, ഇനി വീടിന്റെ കാര്യം. മസലുൽ ബൈത്തിൽ ലദി യുദ്ക്കറുല്ലാഹു ഫീഹി. അള്ളാഹ്ക്ക് ദിക്ര ചൊല്ലുന്ന വീട്, ഖുർആനും പാട്ടും ബൈത്തും ഒക്കെ ഉണ്ട് അവിടെ. വൽ ബൈത്തുൽ ലദി ലാ യുദ്ക്കറുല്ലാഹു ഫീഹി, അവിടെ ദിക്റും പാട്ടൊന്നുമില്ല, ഗാനമേളും മറ്റൊക്കെ. മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തുല്യമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. സബഖൽ മുഫദ്ദിദൂ, മുഫദ്ദിദീങ്ങൾ മുൻകടന്നു. വമൽ മുഫദ്ദിദൂന യാ റസൂലുള്ളാ, ആരാണ് മുഫദ്ദിദീങ്ങൾ? ഖാല മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്-ദാകിറൂനല്ലാഹ കസീറൻ വദ്-ദാകിറാത്. അല്ലാഹു തആലക്ക് നല്ലോ ദിക്ര ചൊല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഓലെപ്പോഴും മുന്നിലാണ്. അഫ്ളു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ വർദ്ധിപ്പിക്കുക. മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ ദിക്ര ചൊല്ലണം. ദിക്ര ചൊല്ലിയിട്ട് നിങ്ങളെക്കുറിച്ച് ഭ്രാന്തൻ എന്ന് ആളുകൾ പറയുന്നത് വരെ നിങ്ങളെന്താ ദിക്റത്തിബം നിന്നിക്കില്ല. നാവ് നനയണം. എങ്ങനെ നനയണം? ദിക്ര ചൊല്ലിയിട്ട് നനയണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. അപ്പൊ ദിക്ർ നമ്മൾ നല്ലോണം ചെല്ലാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചോളി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖറ സൂറത്തും ആലു ഇംറാനും നമ്മോട് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അൽ ബഖറ സൂറത്തും ആലു ഇംറാനും ഈ രണ്ട് സൂറത്തും ഓതിയാൽ മഹ്ശറയിൽ നമുക്ക് ഇതാ മേഘം തളഞ്ഞിട്ട മാതിരി നമുക്ക് ഇങ്ങനെ തലയ പിന്നെ നിഴല് വരും. നിഴല് കിട്ടുന്നതാണ്, ചൂടിന് നമുക്ക് സംരക്ഷണമാണ് അൽ ബഖറ സൂറത്ത്. നമ്മുടെ വീടിന്റെ ദോഷങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് അൽ ബഖറ സൂറത്ത്. നമ്മുടെ രോഗങ്ങൾക്ക് മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ ഖുർആന ശിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് ഫാത്തിഹ സൂറത്ത്. അത് കുറച്ച് പതിവാക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന സൂറത്താണ് വത്തീനി വസ്സൈതൂനി. ഇത് നമ്മൾ സ്ഥിരം രാവിലെയും വൈകുന്നേരം ഓതുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും. നമ്മുടെ ശ്വാസം മുട്ട് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീരാനുള്ള ഒരു സംഗതിയാണ് അലം നിസ്റഹിലൊക്കെ സദർക്ക് എന്ന സൂറത്ത്. കുറച്ച് നെഞ്ഞത്ത് മന്ത്രിക്ക, ഒരു 7-11 ഓതിയിട്ട് രണ്ടു നേരം നെഞ്ഞത്ത് മന്ത്രിച്ചാൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തീരും. ശാരീരികമായ ഉള്ളിലുള്ള മറ്റ് രോഗങ്ങൾക്ക് മരുന്നാണ് മഴവെള്ളം എടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, കുറച്ച് മഴവെള്ളം എടുക്കുക. ആ മഴവെള്ളത്തിൽ ഫാത്തിഹ 70, ആയത്തുൽ കുർസി 70, ഇഖ്ലാസ് 70, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് 70, ഖുൽ ഔദു ബിറബ്ബിന്നാസ് 70. എന്നിട്ട് ആ വെള്ളം 7 ദിവസം കുടിക്കുക. ഓരോ ഗ്ലാസ് കുടിച്ചാൽ മതി വയറ്റിന്റെ പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അത് മരുന്നാണ്. പകലല്ല, രാത്രി കുടിച്ചാൽ മതി. രാത്രിയാണ് കുടിക്കേണ്ടത്. ഫാത്തിഹ 70, ആയത്തുൽ കുർസി 70, ഇഖ്ലാസ് 70, മഅ്ദൈനി 70+70. ഇങ്ങനെയാണ് നിലം തൊടാതെ എടുക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാത്രി അൽഹാക്ക് മുത്തക്കാസുർ എന്ന സൂറത്ത് ഒരു വട്ടം ഓതിയാൽ 1000 ആയത്ത് ഓതിയതുപോലെയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ദിക്ര ചൊല്ലനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, നബിയെ ഇന്റെ സലാം പറയണം നിങ്ങളെ ഉമ്മത്തിനോട്, ഇന്റെ സലാം പറയണം സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്.
നല്ല ചെടി നട്ടുപിടിപ്പിക്കാൻ പറ്റ മണ്ണാണ്. അതുകൊണ്ട് ആ മണ്ണിൽ ചെടി ഉണ്ടാക്കാൻ നിങ്ങളുടെ സമുദായത്തോട് പറയണം. എന്താണ് ചെടി? അള്ളാഹു ഹബീബിന് പഠിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഇത് ചൊല്ലണം, ഇത് ചൊല്ലണം, ഇത് ചെടികളാണ്. ഇത് എത്ര ചൊല്ലിയിട്ടുണ്ടോ അതിനനുസരിച്ച് ചെടികൾ നമുക്കുണ്ട്. മരങ്ങൾ വേണോ? മരങ്ങൾ ഉണ്ടാകാനുള്ള ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എത്ര വട്ടം ചൊല്ലിയിട്ടുണ്ടോ അതിനനുസരിച്ച് മരങ്ങൾ അല്ലാഹു തആല സ്വർഗത്തിൽ ഉണ്ടാക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല നമുക്ക് പതിവാക്കണം. 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഖാല റസൂലുള്ളാഹി. ദിക്ര നമ്മൾ ചെയ്യുക. دعوة الذنون يدعى في بطن الحوت لا إله إلا أنت سبحانك وما كنت من الظالمين. نعم كريون ذكران യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഫഇന്നഹു ലം യദഉ റജുലുൻ മുസ്ലിമൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ സ്തജാബ അല്ലാഹു ലഹു. മുസ്ലിമാനായ ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ ഇത് ചൊല്ലിയാൽ ഉത്തരമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇത് നമുക്കറിയാം. നമ്മൾ ലളിതാണ് ഈ പറയുന്നത്, ലളിതാണ് ലളിതാണ്. അപ്പൊ ദിക്റുകൾ ഖുർആൻ പാരായണങ്ങൾ ഒരു 5 സൂറത്ത് നിത്യാക്ക. സൂറത്ത് യാസീൻ. യാസീനു ഖൽബുൽ ഖുർആനി ഖാല റസൂലുള്ളാഹി. ഖുർആനിന്റെ ഹൃദയമാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. രാത്രിയിൽ വല്ലവനും ഓതിയാൽ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. 10 വട്ടം നിശബ്ദ ഖുർആൻ മുഴുവനും ഓതിയ പോലെ ഒരു യാസീൻ ഉണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതെ, സൂറത്തു ദുഹാൻ. 70,000 മലക്കുകൾ അതിനു വേണ്ടി പുറക്കുന്ന തോന്നുമെന്ന് നബിയുള്ള റസൂലുള്ളാഹി. അർറഹ്മാൻ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയവനായ ഖാല റസൂലുള്ളാഹി. മുത്തനബിന്റെ ഉമ്മത്തെ ആ ഉമ്മത്താകാൻ ഭാഗ്യം ലഭിച്ച അല്ലാഹുവിനെ നമുക്ക് ശുക്രു ചെയ്യേണ്ടേ, നന്ദി രേഖപ്പെടുത്തേണ്ടേ? അർറഹ്മാൻ ഒഴിവാക്കുക. സൂറത്തുൽ വാഖിഅത്തി സൂറത്തുൽ ഇനാ, ഇനാമക്കഴത്തിൽ വാക്കിയ സമ്പത്തിന്റെ സൂറത്താണ്. ഫഖ്റഊഹ, അതിനെ നിങ്ങൾ ഓതുവീൻ. വഅല്ലിമൂഹ ഔലാദുക്കും, നിങ്ങളുടെ കുട്ടികൾക്ക് ഈ സൂറത്തിനെ നിങ്ങൾ പഠിപ്പിക്കുകയും. ഖാല റസൂലുള്ളാഹി. അതാ ഇനാമക്കഴത്തിൽ വാക്കിയ ദാരിദ്ര്യം സംഭവിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്തിനെ വല്ലവനും മോദിയാൽ മനഅല്ലാഹു തആല മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹുനെ തടഞ്ഞിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പുണ്യമേറിയ മാസമാണ്. നമ്മോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ 4 കാര്യങ്ങൾ: അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിറുല്ലാ വസ്അലുൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് വർദ്ധിപ്പിക്കാൻ നിരന്തരം 2 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. 4 കാര്യങ്ങൾ, 2 അല്ലാഹു വിലയിഷ്ടാണ്, 2 നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തതാണ്, അല്ലാഹു ഇഷ്ടമുള്ളതാണ്. ഇതന്നെ ഷഹാദത്ത് കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതന്നെ ഇസ്തിഗ്ഫാർ, അല്ലാഹു വിലയിഷ്ട പ്രസോന എനിക്ക് പൂർത്തിയാണെന്ന് പറയുന്ന ഇഷ്ടാണ്. അത് നമ്മൾ വർദ്ധിപ്പിക്കുക. പിന്നെ വാസ്തവത്തിൽ ജന്മ, നമുക്ക് കൂടാതെ കഴിയാത്ത സ്വർഗമാണ്, സ്വർഗം ചോദിക്കുക. കൂടാതെ കഴിയാത്ത നരകം വേണ്ട, അതും പറ്റാത്തതാണ്. അപ്പോൾ ഇത് വർദ്ധിപ്പിക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അതെ, നോമ്പ് തുറപ്പിക്കുന്ന കാര്യം എന്റെ ഹൗദിൽ നിന്ന് അല്ലാഹു അവനെ പുതുപ്പിക്കുന്നു. റസൂലുള്ളാഹി നമ്മുടെ ഖബറാളികൾക്ക് വേണ്ടി, അതുപോലെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി.